ഹായ്, ഞാൻ ഡോക്ടർ സുമി. AR സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ആണ്. സ്ട്രോക്ക് എന്ന കോമൺ ആയിട്ട് മസ്തിഷ്കാഘാതം, പക്ഷാഘാതം എന്നെല്ലാം അറിയപ്പെടുന്ന രോഗാവസ്ഥയാണ്. പെട്ടെന്ന് ഉണ്ടാവുന്ന കൈകാലിന്റെ ബലക്കുറവ്, കൈ കാലം ഒരു വശം തളർന്നു പോവുക, ഒരു കൈ കാലം മരവിച്ച് മരിയാവുക, മുഖം മരവിച്ച പോലെ ആവുക, വായൊരു സൈഡ് കൂടിപ്പോവുക, സംസാരിക്കാൻ പറ്റാണ്ടാവുക, സംസാരം കുഴയുക, സംസാരം ക്ലിയർ ആവാണ്ടാവുക, മാറ്റി മാറ്റി പറയുക. സോ ഇതൊക്കെയാണ് അതിലെ സ്ട്രോക്ക് എന്ന രോഗാവസ്ഥയുടെ പ്രധാന ലക്ഷണങ്ങൾ. ഇങ്ങനത്തെ ലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടാൽ ഉടനെ തന്നെ ആ രോഗിയെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള സ്ട്രോക്ക് ചികിത്സ ലഭ്യമായിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് കൂട്ടിയിട്ട് പോകേണ്ടതാണ്. ഈ ഇതിലൊരു പ്രധാന വിഷയം എന്തെന്നാൽ, സ്ട്രോക്കിൻ്റെ ചികിത്സയിൽ ടൈമിന് വളരെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ടൈം ഇസ് ബ്രെയിൻ എന്നാണ്. സ്ട്രോക്ക് സിംറ്റംസ് എല്ലാം സ്റ്റാർട്ടായി ഓരോ നിമിഷത്തിലും ലക്ഷക്കണക്കിന് സെൽസ് ആണ് ബ്രെയിനിന് നഷ്ടമാവുക. ഈ പറഞ്ഞ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടാൽ ഉടനെ തന്നെ പ്രിഫറബ്ലി ഒരു 3 മണിക്കൂർ തൊട്ട് 4.5 മണിക്കൂർ നേരത്തിനുള്ളിൽ ആ പേഷ്യൻറ്റിന് ചികിത്സ ലഭിച്ചാൽ മാത്രമേ സ്ട്രോക്ക് ചികിത്സ ഫലപ്രദമാവുകയുള്ളൂ. താങ്ക് യു.